ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ട്വിൻ ഷോ. ഇന്ന് ഞങ്ങള് കുറെ ദിവസത്തിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഫ്രൈഡേ അല്ലേ, പിന്നെ മോന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇത്രയും ദിവസം എക്സാം ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. കണ്ടാ, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്കാണ്. രാജേഷ് ഭായിയുടെ ഫ്ലാറ്റ്, അത് മർജാൻ ഐലൻഡിലാണ്, റാസൽ ടൈമയിലുള്ള. മർജാൻ ഐലൻഡ് എന്ന് പറഞ്ഞാൽ യു എയിലുള്ളവർക്കൊക്കെ ഫെമിലിയറാണ്. കാരണം ന്യൂ ഇയറിനൊക്കെ ഇവിടെ നിന്നാണ് ഫയർ വർക്സ് ഒക്കെ ഉണ്ടാവാറുള്ളത്. ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ചുറ്റും കടലൊക്കെയായി. ശരിക്കും ഒരു ബീച്ച് റിസോർട്ടിലൊക്കെ വന്ന ഒരു പ്രതീതി. ഇത് പ്രൈവറ്റ് ബീച്ചാണ്. ഈ ഫ്ലാറ്റിലുള്ള ആൾക്കാരും അവരുടെ ഗസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോവാം. ഓണ്ടും നിലയേറ്റെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് എന്നെ തന്നെ വെറുപ്പിച്ചോണ്ട് നിൽക്കുകയാണ്. പിന്നെ വെയിലൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുക ഞങ്ങൾ. അവരെ ബാൽക്കണിയിൽ നിന്നാൽ ശരിക്കും സൺസെറ്റ് കാണാം. അപ്പോൾ കുറച്ച് വെയിലൊക്കെ മാറി ഒരു 4-4.5 ആയപ്പോൾ ഞങ്ങൾ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കാല് മാത്രം നനച്ചാൽ പോരാ, എന്തായാലും വെള്ളത്തിൽ കളിച്ചേ പറ്റുള്ളൂ. അവസാനം പോയി ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടു വന്ന്. നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഓടുന്ന കാണാം. ഇതാണ് കേട്ടോ അവൻ്റെ ഫ്ലാറ്റ്. പിന്നെ വെള്ളത്തിലിറങ്ങിയാലും അത്ര പേടിക്കാനൊന്നുമില്ല. കാരണം ആ ബോർഡർ കണ്ടില്ലേ, അവിടെ വരെ ഇത്രയേ വെള്ളമുള്ളൂ. നടന്ന് പോവാം നമുക്ക്. അവിടെ കണ്ടോ വെള്ളത്തിലേക്ക് കരിങ്കല്ലോണ്ട് ഒരു കെട്ടുണ്ട്. പോയി നോക്കാം നമുക്ക് അങ്ങോട്ടേ. നിലയ്ക്ക് ചേട്ടൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വിട്ടില്ല. ഇനി നമ്മൾക്ക് ആ കരിങ്കൽ കെട്ടിൻ്റെ മേലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അവിടെ നിന്നാൽ സൺസെറ്റ് ഒക്കെ കാണാമെന്നാണ് പറഞ്ഞത്. മക്കളെന്തായാലും വെള്ളത്തിൽ കളിക്കുകയാണല്ലോ, അപ്പം ഞാൻ മാത്രം ഒന്ന് വേഗം പോയി വരാം. തണുപ്പ് കാലത്തൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. ഈ കല്ലിൻ്റെ മേലെ കൂടെ കുറച്ചുകൂടെ കൂടെ പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളതാണ്, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആരുടെ മക്കളൊക്കെ വെള്ളത്തിൽ കളിക്കുക. ഇപ്പുറത്ത് നോക്കിയ ആ മലേൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് ചന്ദ്രൻ ഉദിച്ചു വന്നിരിക്കുക. ജബൽ ജൈസാണ് കേട്ടോ ആ കാണുന്നത്. അടിപൊളിയായിട്ട് ഇരുടാവുന്നത് വരെ ബീച്ചിൽ എലൗഡ് ഉള്ളൂ. വെള്ളത്തിൽ കളിച്ചത് മതിയാവാഞ്ഞിട്ട് അവരുടെ പിന്നെ മുകളിൽ പൂളിൽ പോയി കളിക്കണമെന്ന്, പിന്നെ അങ്ങോട്ട് പോയി. ഇവിടെ താഴെ തന്നെ സൂപ്പർ മാർക്കറ്റും കഫേയും ഒക്കെ ഉണ്ട്. മക്കളെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും താഴെ വന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. വിൻ്ററിലൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഓരോ മൊറോക്കൻ ടീ ഒക്കെ കുടിച്ച് കുറേ നേരം കത്തിയടിച്ചിരുന്നു. പിന്നെ ഫ്ലാറ്റിൽ പോയി ഡിന്നറൊക്കെ കഴിച്ച് ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. എന്തായാലും ഞങ്ങളീ വീക്കെൻഡ് നന്നായി എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് കുട്ടികൾ ഒണ്ടൂരൊക്കെ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ.
അപ്പം അതിൻ്റെ ഒക്കെ പ്രഷർ ഉണ്ടായിരുന്നു. കുറേ ദിവസം പുറത്തൊന്നും ഇറങ്ങാതെ അതെല്ലാം ഇന്ന് തീർന്നു. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.